ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വേഗം തന്നെ ഒക്കെ കുളിച്ച് എല്ലാ പരിപാടിയും ബാക്കിയൊക്കെ കഴിഞ്ഞു. എ ബി സി ജ്യൂസ് കുടിച്ചു, ചൂടുവെള്ളം കുടിച്ചു, ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലോഗിൻ ഒക്കെ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ കുറച്ച് മെതുനെ വെയിറ്റ് ചെയ്യായിരുന്നു, അതിനോട് ലേറ്റായിപ്പോയി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എടുത്ത് ഇപ്പം ബീറ്റ്റൂട്ട് കട്ട്ലേറ്റ്, ബീറ്റ്റൂട്ട് ആൻഡ് കാരറ്റ് കട്ട്ലേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ലഞ്ചിന് ഇപ്പം ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇന്ന് ഓക്കെ ആണ് വർക്കും, പക്ഷേ എൻ്റെ ഹെഡേക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഹെഡേക്ക് ഇപ്പോഴും ഉണ്ട്. അതൊക്കെ കുറച്ച് സ്ലോ. ലെറ്റ്സ് ഗോ. നമ്മളെ ബീറ്റ്റൂട്ട് കട്ട്ലേറ്റ്സ് ആൻഡ് ചട്നി. ഇനി വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ 3 liters വെള്ളം കുടിക്കണം, അപ്പോൾ അതൊക്കെ വെള്ളം നിറച്ച് വെച്ചു. അങ്ങനെ തന്നെ അത് കഴിഞ്ഞിട്ട് ചായ ഒക്കെ ചൂടാക്കാൻ വെച്ചു. പിന്നെ എനിക്ക് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു തിരുമ്പാൻ കൊടുക്കാനുള്ള. അത് ഞാൻ പറഞ്ഞില്ലേ, എന്നെ എൻ്റെ സ്റ്റോർ റൂം ബാക്കിലാണ്, വീടിൻ്റെ ബാക്കിലാണ്, അതിലാണ് വാഷിംഗ് മെഷീൻ ഇട്ടത്. അപ്പം മെല്ലെ അവിടെ പോയിട്ട് എല്ലാ ഡ്രസ്സും തിരുമ്പാനിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ ഒരു ഈവനിങ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ല വിശപ്പ്. അപ്പോൾ നമുക്കിന്ന് പനീർ കറി, ചോറ്, പിന്നെ മെതുന് ചിക്കൻ ആയിരുന്നു, ചിക്കൻ ഫ്രൈ ആയിട്ടായിരുന്നു കഴിക്കാൻ പോകുന്നത്. നല്ല വിശപ്പുണ്ട്, ഞാൻ വേഗം കഴിച്ചു വരാം. ട്യൂസ്ഡേ കഴിഞ്ഞ് ഇനി വേഗം ഫ്രൈഡേ ആയാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി. പിന്നെ അതിൻ്റെ അടുത്ത് മിസ്റ്റർ DIY ഉള്ള, അപ്പം അതിലും കുറച്ച് ചെറിയ ചെറിയ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ വാങ്ങി. കുറച്ച് ഫ്ലവേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വാങ്ങണമായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് സാധനം എനിക്ക് ഇഷ്ടമായി, അതൊന്നും ഞാൻ ഫുൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വിശപ്പ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മളൊരു ഒരു ഹോട്ടലുണ്ട് ഇവിടെ തന്നെ. അപ്പം അവിടെ പോയി നമുക്ക് പ്രോൺസ് രണ്ടാക്കും. പ്രോൺസ് നല്ല കൊതിയാവുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ രണ്ടാളും പ്രോൺസ് സ്റ്റാർട്ടേഴ്സും പ്രോൺസിൻ്റെ പ്രോൺസ് കറിയും മിസ്സി റോട്ടി നാനൊക്കെ ഓർഡർ ചെയ്തിട്ട് നല്ല വയർഫുള്ളായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പം ഫുൾ ഗ്രോസറീൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഡൈനിങ് ടേബിളിൽ വെച്ച്, പിന്നെ ഞാൻ ഫുൾ അതൊക്കെ എടുത്ത് വെച്ച് എല്ലാ സ്ഥലത്ത്, പിന്നെ ഫസ്റ്റ് റൂമൊക്കെ ക്ലീൻ ചെയ്ത് സോ ദാറ്റ് മോർണിംഗ് എണീറ്റിട്ട് എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരൂലല്ലോ വിചാരിച്ചിട്ട് ഞാനൊക്കെ ഇപ്പം തന്നെ ഒക്കെ ക്ലീൻ ചെയ്തു രാത്രി തന്നെ. സോ ദാറ്റ് ഞാൻ നല്ലോണം ഉറങ്ങാമല്ലോ. രാവിലെ കുറച്ച് ലേറ്റ് എണീറ്റാലും കുഴപ്പമില്ല. എല്ലാ സാധനവും ഗ്രോസറീൻ്റെ സ്ഥാനവും ഫ്രീസറിൽ, എന്താ പറയുക, ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനം ഫ്രിഡ്ജിൽ വെച്ച്, ബാക്കിയൊക്കെ ഞാൻ എൻ്റെ പണി ചെയ്തിട്ട് കിച്ചണിലുള്ള എല്ലാ സാധനങ്ങളും അതിലെടുത്ത് വെച്ച് ഞാൻ ഇത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് ഒച്ച വരുന്നു, ഒരു കൗ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൗവിന് കുറച്ച് ഞാൻ ഫുഡ് എടുത്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ പണി കഴിക്കാൻ പോവാ. ഓക്കെ, കഴുകി വെച്ച ആദ്യ പാത്രങ്ങൾ അതൊക്കെ ഞാൻ